നമസ്കാരം. നമസ്കാരം ശബ്ര സാറേ. കേരളത്തിന് ആറ്റി നോറ്റി കിട്ടിയൊരു എം പിയാണ്, ബി ജെ പിക്ക് കിട്ടിയൊരു എം പിയാണ് സുരേഷ് ഗോപി. എം പി ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വരണുണ്ട് കേരളത്തിൽ, ബി ജെ പിക്ക് തന്നെ തലവേദന ആവണുണ്ട്. നമ്മൾ മാധ്യമങ്ങൾ കാണുമ്പോൾ ഒരു ദേഷ്യമാണ്. പക്ഷെ എം പി ആവുന്ന മുമ്പ് മാധ്യമങ്ങൾ വേണമായിരുന്നു, എം പി ആയപ്പോൾ ബി സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങൾ വേണ്ട. അത് ഈ നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഇദ്ദേഹം ഒരു 100% പൊളിറ്റീഷ്യൻ അല്ല, ഒരു സിനിമാക്കാരൻ, താരപദവിയുള്ള മനുഷ്യനാണ്. അപ്പോൾ ആ ദേശത്തിൽ നിന്നും ഇദ്ദേഹം രാഷ്ട്രീയക്കാരനായിക്കുള്ള ഒരു മാറ്റം, അതിപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ആ ഋതം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പൊതുവെ നമുക്ക് ദൂരെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനായിരുന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, സുരേഷ് ഗോപി ഒരു വൈകാരികമായി കാര്യങ്ങളെ കാണുന്ന ഒരു ഡ്രമാറ്റിക് ആയിട്ട് അർത്ഥത്തിൻ്റെ സംസാരമൊക്കെ അത് ഒഴിവാക്കിയാൽ മെച്ചപ്പെടും എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുടെ കളർ. അതൊന്നും അദ്ദേഹത്തിന് ഇനി ഒഴിവാക്കാൻ സാധ്യമല്ല. കുറച്ചൊരു നിഷ്കളങ്കത്വം ഉണ്ട് അദ്ദേഹത്തിന്, ഈ രാഷ്ട്രീയത്തിലെ കാപ്പട്ടികൾ അദ്ദേഹത്തിന് ഇല്ല. പക്ഷേ അദ്ദേഹം നിരന്തരമായി വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നത് അദ്ദേഹത്തിന് ഭൂഷണമല്ല. പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോലും പലപ്പോഴും ഉത്തരം മുട്ടുന്ന, ഇപ്പോൾ ഈ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് വണ്ടിയിൽ വന്നിറങ്ങിയ ഒരു സാഹചര്യം, ആദ്യം പറയുന്നത് ഞാൻ ആംബുലൻസിൽ വന്നില്ല എന്ന് പറയാം, തൃശ്ശൂർ വെച്ച് അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോൾ കുറച്ച് ദൂരം ആംബുലൻസിൽ വന്നു. ബി ജെ പി കാരെ തന്നെ പെട്ടുപോയാണ് സുരേന്ദ്രനൊക്കെ, എന്താ പറയുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ തിരുവനന്തപുരത്ത് 24 ന്യൂസിലെ റിപ്പോർട്ടറെ വിളിച്ച് റൂമിൽ കയറ്റി ഭീഷണിപ്പെടുത്തുകയാണ്, എന്ത് ചോദിക്കണമെന്ന്. അപ്പൊ മാധ്യമങ്ങൾക്ക് ഒന്നും ചോദിക്കാൻ പാടില്ല. ഇതിന് ഒരു മാസം മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാരും ചോദിക്കണം, ഞാൻ അമ്പലത്തിന് വരുമ്പോൾ അമ്പലത്തിൽ തന്നെ ചോദിക്കാം. അങ്ങനെ മാധ്യമങ്ങൾക്ക് ഒരു ലിസ്റ്റ് കൊടുക്കണം, ഇതേ ചോദിക്കാവുന്നത്. ഇത് ചെയ്തോണ്ടെന്ന് പണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ലെ, ഇത് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ലെവൽ വേറെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര ദൂരത്തിലൊരാളെ നിർത്തണം, എത്ര അടുത്ത് നിർത്തണം എന്നൊക്കെ വളരെ, അത് എപ്പോൾ നിർത്തണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി അസലിൽ പരിഭ്രമിച്ചാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പരിഭ്രമം ഒരുപക്ഷേ നടാടെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സീറ്റ് ബി ജെ പി കിട്ടുന്നത്. അത് ഗുണകരമായി കൊണ്ടുപോകാൻ സുരേഷ് ഗോപിക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയ സമ്മർദ്ദത്തിലുമായിരിക്കും അദ്ദേഹം. അത് ഈ പിന്നെ ഒരു ഒരു താടിയുടെ പ്രത്യേക സ്റ്റൈലൊക്കെ വെച്ചിട്ട് അദ്ദേഹം പോയിരുന്നു സിനിമയ്ക്ക് വേണ്ടി. ആ സിനിമയ്ക്ക് വേണ്ടി വെച്ചതാണ്, അതും തന്നെ തിരിച്ചടിക്കപ്പെട്ടു. എന്നിട്ട് സിനിമ കളഞ്ഞൊരു ജീവിതം എന്ന് പറയുന്നു, അങ്ങനെ ചിലപ്പോൾ ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പൊ അതിപ്പോ കേന്ദ്ര സർക്കാർ ഇപ്പൊ മണ്ഡലത്തിൽ നിൽക്കണം, ഓഫീസിൽ വരണം, താടി എടുത്ത് തളയും ചെയ്യും. അദ്ദേഹം അത് പറഞ്ഞു, ഞാൻ എന്റെ ഓഫീസുമായി പിന്നെ സെറ്റിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും വളരെ പിന്നെ പിടികിട്ടിയിട്ടില്ല. അത് എങ്ങനെ ഈ മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിലുമൊക്കെ എത്രയോ പിന്നെ പ്രൊവോക്കേഷൻ വരുന്ന ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഇവിടുത്തെ രാഷ്ട്രീയക്കോട് ചോദിച്ചിരിക്കുന്നു. എത്ര മെയ്വഴക്കത്തോടു കൂടിയാണ് അവർ ഇറങ്ങി പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് പിന്നെ എ കെ ബാലൻ ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്ന, എത്ര രസകരമായിട്ട് അദ്ദേഹം അവിടുന്ന് ഓടിപ്പോയി, ഒന്നും പറഞ്ഞില്ല. പക്ഷേ അത് ഇതേ സ്ഥലത്ത് സുരേഷ് ഗോപിയെ ചിന്തിക്കാനൊന്നും കഴിയില്ല, വല്ലാണ്ട് അദ്ദേഹം പ്രതികരിക്കും. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഇങ്ങനെ പ്രതികരിച്ചതാ പറഞ്ഞു കേരളത്തിൽ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ, മാറിയില്ലേ. സുരേഷ് ഗോപി പോണത് ഇപ്പം അല്ല, അത് കാണാൻ വെച്ചാൽ ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇപ്പൊ സുരേഷ് ഗോപിയുടെ പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കെ ഡബ്ല്യു ജിക്ക് പല സ്റ്റാൻഡുകളുണ്ട്. ഒരു നിത്യമായ ഒരു സ്റ്റാൻഡ് ഉള്ള സംഘടന അല്ല കെ ഡബ്ല്യു ജി. പക്ഷെ എങ്കിൽ പോലും അത് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടു ദിവസം മുമ്പ് കൃഷ്ണദാസന്റെ കേസിൽ അത് കണ്ടിട്ടില്ല. പിണറായി വിജയൻ പലപ്പോഴും പറയുന്നത് ഒന്നും ഇവർ കണ്ടിട്ടില്ല. അത് വേറൊരു ലെവലാണ്. പക്ഷെ എങ്കിൽ കൂടിയും സുരേഷ് ഗോപി വളരെ കൃത്യമായി തന്നെ ചില മാറ്റങ്ങൾ രാഷ്ട്രീയക്കാരെന്നുള്ള രീതിയിൽ അദ്ദേഹം അതിൽ അദ്ദേഹത്തിന് സംഭവിച്ചില്ല എങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് പിന്നെ ബി ജെ പി ഒന്നും വിട്ടിട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ബി ജെ പി എങ്കിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. സുരേഷ് പി തൃശ്ശൂർകാർ തന്നെ അദ്ദേഹത്തിൽ അർപ്പിച്ച ഒരു വിശ്വാസം കിട്ടും. ഇപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞതായി നമ്മൾ അറിയുന്ന കാര്യം മണ്ഡലത്തിലേക്ക് ശ്രദ്ധിക്കുന്ന അതിന് അടുത്ത ദിവസം കിട്ടണം ഈ വിവാദം വരുന്നത്. ഇപ്പം ഭീഷണിപ്പെടുത്തി എന്നുള്ളതൊന്നും എനിക്ക് ചിലപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയും. നമ്മൾ നേരിട്ടുള്ള അറിവ് കിട്ടിയ കാര്യമല്ല, അത് ആ മാധ്യമപ്രവർത്തകൻ്റെ വേർഷനാണ്. സുരേഷ് ഗോപി ഇതിന് തെളിവ് നമ്മുടെ ആട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകന് പിന്നെ ഞാൻ മറ്റുള്ള ആൾക്കാർ പറയുന്നതുള്ള ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. അയാൾ മാധ്യമപ്രവർത്തനമായി കാണാനാണ്, അതാണോ പെണ്ണോ ഏത് ജാതിയോ മതമോ എന്നുള്ളതല്ല വിഷയം. എന്നെ സംബന്ധിച്ചിട്ട് അത് അദ്ദേഹം മാധ്യമപ്രവർത്തനമാണ്, ചോദിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എങ്ങനെ ചോദിക്കണം, എപ്പോൾ ചോദിക്കണം, അതും കൂടി അവർ പഠിക്കണം. മൂക്കിന് മുമ്പത്തുകൊണ്ട് മൈക്ക് വയ്ക്കലല്ല പിന്നെ അത്, ആ പ്രോട്ടോകോളൊക്കെ ഒന്നും ഇതിനകത്ത് അതൊക്കെ പോട്ടെ. എങ്കിൽ പോലും ഒരു മാധ്യമപ്രവർത്തനം അല്ലേ ചോദിക്കണമെങ്കിലേ. ഇങ്ങനെ പുള്ളി ഇറങ്ങി വന്നു, സുരേഷ് ഗോപി ഒരു പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വരണം, മാധ്യമങ്ങൾ മൈക്ക് കൊണ്ടുവച്ചു, ഈ ചോദ്യം ചോദിച്ചു. ശരി, പുള്ളി തിരിച്ച് പോകുന്ന തിരിച്ച് കാറിക്കേണ്ടത് നേരെ റൂമിൽ പോകുന്നു. ആ ഒരു മാധ്യമപ്രവർത്തനം മാത്രം വിളിച്ച് റൂമിൽ അല്ല, അതാണ് അതിന് സത്യസന്ധത. നമുക്ക് കാര്യങ്ങൾ കൃത്യമായി കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത്.
ഈ മാധ്യമപ്രവർത്തനം മാത്രം വിളിച്ചോ, വിളിച്ചിട്ടവിടെ എന്താണ് സംസാരിച്ചത്, വിളിച്ച് ഇയാളെ മാത്രം വിളിച്ച് അകത്തോട്ട് കയറ്റേണ്ട ആവശ്യം സത്യസന്ധമായി പറഞ്ഞില്ല. അവിടെയും സുരേഷ് ഗോപിക്ക് പഴച്ചു, അങ്ങനെ കയറ്റിട്ടുണ്ടെങ്കിൽ അവിടെ പഴച്ചു. കാരണം വന്നു കഴിഞ്ഞാൽ അത് ഭീഷണിപ്പെടുത്ത ആ രൂപത്തിൽ ഇത് പുറത്തേക്ക് വരുള്ളൂ. ഭീഷണിപ്പെടുത്തിയില്ലെങ്കിൽ കൂടി മാധ്യമപ്രവർത്തനം വേറെ തന്നെയുണ്ട്. അകത്ത് കയറ്റി സുരേഷ് ഗോപി സംസാരിക്കുന്നു, ഗൺമൻ മൊബൈൽ ഷൂട്ട് ചെയ്യണം. അപ്പൊ ഈ മാധ്യമപ്രവർത്തനം പറഞ്ഞു ഷൂട്ട് ചെയ്യണം, ശരി ഓക്കെ എന്റെ ക്യാമറ വന്ന് അകത്തേരി വരട്ടെ, ആ പുള്ളി ഷൂട്ട് ചെയ്യട്ടെ. അപ്പൊ ഈ മാധ്യമങ്ങളെ കാണുമ്പോ എന്താണ്? അത് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ പറയുള്ളൂ. ഇവിടുത്തെ ഗൺമാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സുരേഷ് ഗോപിയുടെ ഗൺമാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകനും സ്വാഭാവികമായിട്ട് പറയാൻ വഴിയുള്ളൂ. ഷൂട്ടിന്റെ ആവശ്യമുണ്ടോ ഗൺമാൻ? ഇല്ല, ഗവൺമെന്റ് ഷൂട്ടിന്റെ ആവശ്യമില്ല. പക്ഷേ എങ്കിൽ കൂടി നാളെ മറ്റൊരു തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കാം അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. അതും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആ റൂമിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ഏരിയ, അവിടെ അദ്ദേഹത്തിന് അത് ചെയ്യാം. അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വരുന്ന അത് അതിക്രമിച്ച് കടന്നാലും ശരി അല്ലെങ്കിൽ ശരി, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ എടുത്തുനിന്ന് വരാം. ആ സമയത്ത് മാധ്യമപ്രവർത്തനം ചോദിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സുരേഷ് ഗോപി ഈ പുല്ലാപ്പിന് പോകണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയും. സുരേഷ് ഗോപി ഈ മാധ്യമ പ്രവർത്തകർ ഒരുക്കുന്ന കെണി, ഇവിടെ അത് നമ്മൾ പേരെടുത്ത് പറയുന്നില്ല, പല മാധ്യമങ്ങൾക്കും സുരേഷ് ഗോപിയോട് വല്ലാത്ത അമർഷമുണ്ട്. അത് സുരേഷ് ഗോപിയോടുള്ള അമർഷമല്ല, ബി ജെ പി ഒരു സീറ്റ് നേടിയത് സുരേഷ് ഗോപി അതിന്റെ കാരണക്കാരനായി എന്നുള്ളതാണ് സുരേഷ് ഗോപിയോടുള്ള അമർഷത്തിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് സുരേഷ് ഗോപി കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ കാണാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ബി ജെ പിക്ക് ദുഷ്പേര് ഉണ്ടാക്കും. അവിടെ ഈ താൻ പ്രമാണിത്വം ശരിയല്ല രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ചും. ഇപ്പൊ സിനിമാക്കാരനുള്ളിൽ അദ്ദേഹത്തിനാകാം, പക്ഷേ എങ്കിൽ പോലും ആകാന്ന് പറയുമ്പോഴും ജനത്തിന്റെ പൈസ കൊണ്ടിട്ടാണ് ഒരാൾ താരമാകുന്നത്. അപ്പൊ അതിന് സുരേഷ് ഗോപി ഒരു നല്ലൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി ആയിരുന്നില്ല അദ്ദേഹം. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം കാര്യങ്ങൾ അന്നേ പഠിച്ചാൽ. അപ്പൊ പെട്ടെന്ന് പൊടുന്നലകളെ മാറ്റം സുരേഷ് ഗോപിക്ക് ഏതാണ്ടൊക്കെ പിന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ പോലും ശരിയായ രീതിയിൽ, ഏറ്റവും ഒടുവിൽ ഈ തൃശ്ശൂർ പുറത്തെ കുറിച്ച് വന്ന വിവാദത്തിൽ തന്നെ ആ ബി ജെ പിയുടെ സംസാര ഘടകത്തെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസ്ഥാനമാണ് സുരേഷ് ഗോപി എന്ന് വന്നത്. അതൊക്കെ തന്നെ ബി ജെ പിക്ക് വല്ലാത്ത ക്ഷീണം. ആ ക്ഷീണം അത് ഇങ്ങനെ ഈ ഒരു ടെമ്പോ വിടാതെ സൂക്ഷിക്കാൻ ഈ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും ഒരു ശ്രമം ഉണ്ടാവും. ഈ സുരേഷ് ഗോപിയെ നിരന്തരമായി അടിച്ചുകൊണ്ട് അത് ബി ജെ പിക്ക് കൊടുക്കുന്ന അടിയാക്കി മാറ്റാനുള്ള ശ്രമവും ഉണ്ടാവും. അതിന് സുരേഷ് ഗോപി വീണ് പോകുന്നു എന്നുള്ളതാണ്. ആ വീഴ്ച വലിയ അപകടമാണ്. കേരളത്തില് മോദി, ഇന്ത്യൻ പ്രധാന മോദിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് സുരേഷ് ഗോപി. സ്വന്തം മോളുടെ കല്യാണത്തിൽ പ്രധാനമന്ത്രി, അത് കേരളത്തിൽ ഒരു ബി ജെ പി നേതാവിന് മക്കളുടെ കല്യാണത്തിൽ പ്രധാനം വന്നിട്ടില്ല. സുരേഷ് ഗോപി മക്കളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നു. അപ്പൊ ബി ജെ പിക്ക് തന്നെ ഇതൊരു അസൂയായിട്ടുണ്ട്. ബി ജെ പി തന്നെ മാധ്യമങ്ങൾ വെച്ച് തളിക്കുകയാണോ കേരള ബി ജെ പി? അല്ല, നമുക്ക് അങ്ങനെ വല്ല അട്രോട്ടോ നമുക്ക് അറിയാമല്ല ബന്ധങ്ങളൊക്കെ. ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരന് അതേ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ജോലി പിന്നെ പ്രവർത്തിക്കുന്നതെങ്കിലും എല്ലാ മാധ്യമങ്ങളുമായി അടുത്ത ബന്ധം ഉണ്ടാവും. സോ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക് തിരിച്ചും ഉണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരാളെ അങ്ങനെ ഇതൊരു പക്ഷേ നാളെ ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് തമ്മിൽ തെറ്റേണ്ടതൊക്കെ പിടിച്ചു പറയും. സോ അതൊക്കെയാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്നത്. അല്ലാതെ പഴയകാല രീതി വെച്ചിട്ട് ഒരു വിരോധം വരുമ്പോഴും എനിക്ക് എൻ്റെ സോഴ്സിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിക്കൂടുന്നില്ല. ഇനി എനിക്കങ്ങനെ സംശയമില്ല, അങ്ങനെ കളിക്കുന്നതാണോ സംശയമില്ല. അങ്ങനെ കളിക്കുന്നെങ്കിൽ അത് വളരെ വൃത്തികെട്ട കളിയാണ്. പിന്നെ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് തൃശ്ശൂർ മാത്രമല്ല കേരളം, അവർക്ക് വലിയ പ്രതീക്ഷ വരും വർഷങ്ങളിൽ വരുന്നതാണ്. ആ പ്രതീക്ഷയ്ക്കൊക്കെ മംഗലേൽക്കും. മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ഈ ബി സുരേഷ് ഗോപി എം പി ആർ മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തി, എം പി ആർ ശേഷം ഇതുവരെ വിമർശനം നടത്തിയില്ല. ഉദാഹരണമായി നവീൻ ബാബുവിന്റെ വീട്ടിൽ എം പി ചെല്ലുന്നു, പുറത്തു വരണു, മാധ്യമങ്ങളാണു. അപ്പൊ മാധ്യമ പ്രവർത്തകർ വയ്ക്കുന്നു സി പി എം അത് ചെയ്തിട്ട് ചെല്ലുമ്പോൾ അത് സി പി എം അവർ നോക്കട്ടെ എന്ന്. അതെന്താണ് ഇപ്പൊ സി പി ചെറിയ ചായ് വാണിക്കുന്നത്? സുരേഷ് അല്ല, അത് തന്നെ. അത് പിന്നെ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിലെ അദ്ദേഹം രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ അയാൾ മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു വരട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും തുറന്നു പറയാൻ കഴിയില്ല, ഒരിക്കലും തുറന്നു പറയാൻ കഴിയില്ല. അവിടുന്ന് തന്ത്രപരമായിട്ട് പിന്നെ ഇപ്പോ നവീൻ ബാബുവിന്റെ കേസിൽ തന്നെ പിന്നെ ദിവ്യയുടെ പ്രസ്താവന, ഗോവിന്ദന്റെ പ്രസ്താവന, പിന്നെ ഇങ്ങനെ പല പിന്നെ മലയാപ്പുഴ മോഹനന്റെ ഈ വി ഡി സതീശനും സുരേന്ദ്രനെല്ലാം ഇപ്പൊ പാർട്ടിക്ക് പിണറായി വിജയനെതിരെ പ്രസ്ഥാനം കൊടുത്തപ്പോൾ സുരേഷ് ഗോപി ഒന്നും മിണ്ടിയിട്ടില്ല. അല്ല, അത് അങ്ങനെയെങ്കിൽ അദ്ദേഹം പഠിച്ചു തുടങ്ങിയതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ചവിട്ടി നിൽക്കാൻ, നിലവെള്ളം ചവിട്ടാൻ പഠിച്ചു തുടങ്ങി, ആ നിലവെള്ളം ചവിട്ടാൻ പഠിച്ചു തുടങ്ങി എന്നുള്ളതാണ് ചെറിയ ചെറിയ പഠനങ്ങൾക്ക് അദ്ദേഹം. അതുപോലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്ത് കൂടി, അല്ലാതെ നീങ്ങി നിൽക്കുക മാറി നിൽക്കുമ്പോൾ എത്ര നാൾ നിങ്ങൾ മാറ്റി നിർത്തും? ഇപ്പോ മറ്റൊരു നേതാവ് രണ്ട് കൂട്ടരെ മാറ്റി നിർത്തി, പിന്നെ ബി ജെ പി നേതാവ് തന്നെ. അല്ല, അതൊക്കെ ദേഷ്യം വരുമ്പോൾ പറ്റോ പറയുന്നതാണ്. ഞാൻ പറയുന്ന അടുത്ത ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങളെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഇതിലുമൊക്കെ എത്രയും രൂക്ഷമായി പ്രതികരിച്ച കേരളത്തിലെ മുൻനിര എല്ലാ പാർട്ടി നേതാക്കളും ഉണ്ടായിരുന്നു, വളരെ രൂക്ഷമായിട്ട്. ആ അല്ല, പക്ഷെ അവർക്കൊക്കെ അത് അദ്ദേഹം പണ്ടും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആക്ച്വലി എന്നോട് തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ആദ്യമായിട്ടല്ലേ ഇത് പറയുന്നത്, മറ്റു സാഹചര്യം എന്റെ അടുത്ത് പറഞ്ഞതായിരിക്കും ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്,
പക്ഷെ എന്ന് വെച്ചിട്ട് അവിടെ നമുക്കൊരു വിധേയത്വം മാധ്യമപ്രവർത്തകർ കാണാം. അതേ വളരെ രൂക്ഷമായി പ്രചരിക്കുമ്പോഴൊക്കെ മാധ്യമപ്രവർത്തകർക്ക് വിധേയത്വം കാണാം. അപ്പൊ ഒന്നുമില്ലെങ്കിലും ഈ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രോട്ടോകോളുണ്ട്. ആ പ്രോട്ടോകോള് പല മാധ്യമങ്ങൾക്കൊക്കെ അറിഞ്ഞുകൂടാന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അറിയാവുന്ന മാധ്യമങ്ങൾക്കൊരു ഏറെയുണ്ട്. അവരിവർ പറഞ്ഞ് മനസ്സിലാക്കണം, സുരേഷ് ഗോപിയും പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഈ പോക്ക് ശരിയല്ലെന്ന് പറയാനും ഞാൻ ആളല്ല, പക്ഷേ കുറച്ചുകൂടിയൊക്കെ അവധാനതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരെന്നുള്ള ആ ഒരു പാഠങ്ങൾ ഏറെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നിരന്തരമായി ഉണ്ടാകുന്ന വിവാദം. അതൊരിക്കലും പാർട്ടിക്കും ഒന്നും ഭൂഷണമല്ല. ഇത് പക്ഷേ ബി ജെ പി പ്രവേശനത്തിന് കാത്തു നിൽക്കുന്ന മറ്റ് പലരും ഉണ്ട്. അപ്പൊ ആ അപ്പൊ അവരൊക്കെ പിന്നെ എങ്ങനെ ആയിക്കൂടാ, അല്ലെങ്കിൽ അതൊക്കെ പഠിക്കേണ്ടി വരുന്നത്. അപ്പൊ അത് സുരേഷ് ഗോപി നോക്കി പഠിക്കണം. എന്തായാലും സുരേഷ് ഗോപി നിരന്തരമായ വിവാദങ്ങളിൽ പെടുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. അവസാനം മറ്റൊരു ചോദ്യം, ഈ സുരേഷ് ഗോപി ഇങ്ങനെ ഈ മാധ്യമങ്ങളിൽ കാണിക്കുമ്പോഴും പൊതു പുറത്ത് ചടങ്ങിൽ പോകുമ്പോഴും ഉള്ള പ്രചരണവും പ്രസംഗം കേരളത്തിൽ ബി ജെ പി തലവേദന അല്ലേ ഈ സുരേഷ് ഗോപി? മറ്റൊരു കാര്യമുണ്ട് ശ്രദ്ധയപ്പെടുത്താം, മണ്ണാർശാലയിൽ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ അപേക്ഷ കൊടുത്തപ്പോൾ എന്താണ് പറയുക, ഞാൻ നിങ്ങളെ എം പി അല്ല, ആ പ്രവർത്തകർ മോദി കത്തയച്ചു സുരേഷ് ഗോപിക്കെതിരെ ബി ജെ പിക്കാർ. അപ്പൊ കേരളത്തിൽ ബി ജെ പിക്ക് തലവേദനയാണ്. അല്ല അത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിക്കണം അതിന്. കാരണം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിലുപരിയായി ബി ജെ പിക്ക് പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോ സുരേഷ് ഗോപി കാണുന്നുള്ള സത്യമാണ്. അത് സി പി എം കാരും കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള പരാതി എന്താ, വളരെ വൈകാര്യമായി പ്രതികരിക്കുന്നു, ഡ്രമാറ്റിക് ആയിട്ട് പിന്നെ ആ പെരുമാറും. ബി ജെ പി പ്രവർത്തകർ ഒരു അപേക്ഷ പറയാ, അദ്ദേഹത്തിന് വളരെ സൗകര്യപൂർവ്വം അദ്ദേഹം വാങ്ങിച്ചു വെച്ചിട്ട് വാങ്ങിച്ചു പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഇപ്പൊ സുരേഷ് ഗോപിക്ക് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ആ ഇത് നടക്കും എന്നുള്ള ചിന്തയാണ് വരുന്നത്. ആ ചിന്തക്കാണ് അവിടെ പിന്നെ പോറൽ വെക്കുന്നത്. അപ്പൊ ആ ചിന്ത വഴി സുരേഷ് ഗോപിയുടെ ഇമേജിന് കോട്ടം തട്ടും. സുരേഷ് ഗോപിയുടെ ഇമേജിന് കോട്ടം തട്ടുന്നത് നേരിട്ടത് ബി ജെ പിക്ക് ഭവിക്കും. ഇങ്ങനെയുള്ളതിന്റെ എഫക്ട്സ് ഭയങ്കരമാണ്. ഇത് ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മനസ്സിലാക്കാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന പൊളിറ്റീഷ്യന് സാധിക്കുന്നില്ല. പക്ഷേ നേരത്തെ പിന്നെ ഇതിലും വലിയ ധാരാവതി വിദ്യാഭ്യാസത്തിനുണ്ടായ സമയത്തൊന്നും അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളിൽ ചെന്ന് പെട്ടിട്ടുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. വരും ദിവസം വരുമ്പം ഈ മാറ്റം വരുത്തി നോക്കാം. കാണാം സാർ.